ചാനൽ സൂപ്പർ ലീഗിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വീക്ക് 42, അതായത് ഒക്ടോബർ 12 മുതൽ 18 വരെയുള്ള ദിവസങ്ങളിലുള്ള ടെലിവിഷൻ പ്രോഗ്രാംസിന്റെ റേറ്റിംഗിനെ ആസ്പദമാക്കി, ബാർക്ക് റേറ്റിംഗിനെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു വിശകലനം. ഇതൊരു പോസ്റ്റ്മോർട്ടം ഒന്നുമല്ല, എങ്കിൽ പോലും ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാന്നുള്ള ഉദ്ദേശമാണ് നമുക്കുള്ളത്. ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെയാണ്, നമ്മൾ അന്ന് കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്ന പോലെ തന്നെ നമ്പർ വൺ പൊസിഷൻ നമ്മൾ ഫോർകാസ്റ്റ് ചെയ്ത പോലെ തന്നെയാണ് ഡാറ്റാസ് വന്നിട്ടുള്ളത്. ഏഷ്യാനെറ്റ് ന്യൂസ് ആണ് നമ്പർ വൺ പൊസിഷനിൽ. നമ്മളത് 95 മുതൽ 92 വരെ ഗെയിൻ ഉണ്ടാവും എന്നുള്ള ഒരു ഒരു ഫോർകാസ്റ്റ് ആണ് പറഞ്ഞിരുന്നത്. പക്ഷെ അല്ല, 103 വരെയുള്ള ഒരു റേഞ്ചിലായിരിക്കും ഉണ്ടാവുന്നതാണ് പറഞ്ഞിരുന്നത്. അതേപോലെ തന്നെ ഒരു ഒരു പോയിന്റ് ഒരു കൂടുതൽ കിട്ടിയിട്ടുണ്ട് അവർക്ക്. 104.3 ഏഷ്യാനെറ്റിന്റെ ടോട്ടൽ ജി ആർ പി 4.52 ത്തോളം കഴിഞ്ഞ ആഴ്ചത്തെക്കാട്ടും കൂടുതലാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത് പെർഫോമൻസിന്റെ. എനിക്ക് തോന്നുന്നു പൊളിറ്റിക്കൽ ഇഷ്യൂസ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഏഷ്യാനെറ്റിന് കിട്ടുന്ന ഒരു ഗെയിൻ എപ്പോഴും കാണാറുള്ളതാണ്, അത് തന്നെ ഇവിടെയും കണ്ടിട്ടില്ലെന്ന് പറയാം. തൊട്ട് പിറകെ റിപ്പോർട്ടർ ഉണ്ട്. റിപ്പോർട്ടർ ഒരു ഗെയിൻ എന്ന് പറയാനില്ല, ചെറിയ ലോസ് ഉണ്ട്, ചെറിയ പോയിന്റ്, ഒരു 0.62 വരെ ലോസ് ഉണ്ട്. അവർക്ക് 100 തികയ്ക്കില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ 97.51 ആണ് അവരുടെ ഗെയിൻ, അവർക്ക് ജി ആർ പി കിട്ടിയിട്ടുള്ളത്. പക്ഷേ 24 ന്യൂസിന്റെ കേസിൽ നമ്മുടെ ഒരു ഫോർകാസ്റ്റ് ഒരു 80-85 വരെ കിട്ടുമായിരിക്കും എന്നൊരു ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ അവർ അത്രത്തോളം സ്കോർ ചെയ്തില്ല, അവർക്ക് വലിയ രീതിയിലുള്ള ഒരു പ്രോഗ്രസ് വന്നില്ല. കഴിഞ്ഞ ലാസ്റ്റ് വീക്കിൽ നിന്ന് അവർക്ക് 77.54 ആണ് മൂന്നാം സ്ഥാനത്ത്, സോറി 77.54 ആയിരുന്നു 41, അവർക്കിപ്പോൾ ഒരു 78.5, ജസ്റ്റ് ഒരു 0.96 കഷ്ടി ഒരു പോയിന്റിന്റെ ഒരു ഗെയിൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ദെൻ ഫോർത്ത് പൊസിഷൻ നിൽക്കുന്നത് മനോരമ 50 പോയിന്റ്, മാതൃഭൂമി നിൽക്കുന്നത് 38.95, ജനം നിൽക്കുന്നത് 21.6, ആൻഡ് കൈരളി നിൽക്കുന്നത് 21.54, ന്യൂസ് 18 നിൽക്കുന്നത് 17.1, ആൻഡ് മീഡിയ വൺ നിൽക്കുന്നത് 11.71. ന്യൂസ് ചാനൽസിന്റെ ഫോർകാസ്റ്റിൽ എനിക്ക് അതിൽ ഒരു ഒരു ഡ്രോപ്പ് തോന്നിയിട്ടുള്ളത് 24 മാത്രമായിരുന്നു. അതിന്റെ റീസൺ പറയത്തക്ക റീസൺ ഒന്നുമില്ല, കാരണം വെച്ചാൽ കഴിഞ്ഞ ആഴ്ചകളിൽ നടന്ന സംഭവവികാസങ്ങൾ ഓൾമോസ്റ്റ് ഒരു 90-95% പൊളിറ്റിക്സ് തന്നെയായിരുന്നു. പാലക്കാട് ഇഷ്യൂ ഇഷ്യൂസ് അല്ല, പൊളിറ്റിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള സംഭവങ്ങളായിരുന്നു, ഡേ ടൈം ഹാപ്പനിങ്സ് ഉണ്ടായിരുന്നത്. അതേ തുടർന്നുള്ള ഡിസ്കഷൻസൊക്കെ ആയിരുന്നു പ്രൈം ബാൻഡിൽ ഉണ്ടായിട്ടുള്ളത്. അതിന്റെ പേരിൽ ആ പൊളിറ്റിക്സ് വരുമ്പോൾ എപ്പോഴും വരുന്ന പോലെ തന്നെ ഏഷ്യാനെറ്റ് ന്യൂസിന് കിട്ടുന്ന ഒരു അപ്പർ ഹാൻഡ് അത് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ ഇനി വരുന്ന നാളുകളിലും ഈ ഒരു ഒരു അപ്പർ ഹാൻഡ് അവർക്ക് കിട്ടാൻ സാധ്യതയുണ്ടെന്ന് തന്നെയാണ് നമുക്കൊരു തോന്നൽ. കാരണം പൊളിറ്റിക്സ് അതിൻ്റെ പേരിൽ കുറച്ചും കൂടി സീരിയസ് ആയിട്ടുള്ള ഓഡിയൻസ്, നമ്മൾ കാറ്റഗറി തിരിക്കുമ്പോൾ തന്നെ ഡേ ബാൻഡിൽ വരുന്ന ഓഡിയൻസും പ്രൈം ബാൻഡിൽ വരുന്ന ഓഡിയൻസും തമ്മിലുള്ള വ്യത്യാസങ്ങളുണ്ട്. ശരിക്കും അവരുടെ ഒരു വ്യൂവിങ് ഹാബിറ്റിലും അവരുടെ സ്വഭാവത്തിലും അവരുടെ ആറ്റിറ്റ്യൂഡിലൊക്കെ ഉള്ള വ്യത്യാസങ്ങൾ ശരിക്കും ബാർക്കിൻ്റെ റേറ്റിംഗിൽ ഒരു പരിധി വരെ റിഫ്ലക്ട് ചെയ്യാറുണ്ട്. അത് ഒരുപക്ഷെ മറ്റു പല എന്താ പറയുക, ഈ യൂട്യൂബ് ചാനലിലും ഈ അടുത്ത് വളരെ ഇപ്പോൾ ഈ ബാർക്കെല്ലാം വളരെ കോമൺ ആയിട്ട് എല്ലാവരും സംസാരിച്ചു തുടങ്ങിയ സമയം അതിൻ്റെ പേരിൽ അവർ വളരെ വ്യക്തമായിട്ട് പറയണ്ടായിരുന്നു അവർ റേറ്റിംഗ് പൈസ കൊടുത്ത് മേടിച്ചാണെന്നുള്ളത്. എനിക്കതിനോട് തീരെ യോജിക്കാൻ കഴിയുന്നില്ല, കാരണം ബാർക്ക് പഠിക്കുന്ന ഒരാളെന്ന എന്ന നിലയിൽ ബാർക്കിന് അങ്ങനെ ഒരു പൈസ കൊടുത്ത് മേടിക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല. അവർ പറഞ്ഞൊരു പോയിന്റ് ലാൻഡിങ് പേജിൻ്റെ കേസാണ്. ഈ ലാൻഡിങ് പേജ് എന്നുള്ളത് നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ ആദ്യത്തെ എപ്പിസോഡിൽ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുള്ളതാണ്. കാരണം അതിനും ഏകദേശം ഒരു 4-5 ആഴ്ചകൾക്ക് മുമ്പാണ് ബാർക്കിൻ്റെ അലോഗരിതം മാറ്റിയിട്ടുള്ളത്. ബേസിക്കലി ആ ടെക്നോളജി അറിയാത്തതിൻ്റെ പേരിലാണ് ഒരുപക്ഷെ അത്തരം ആളുകൾ അതിനെപ്പറ്റി സംസാരിക്കുന്നത്. ഇത് കുറച്ച് പൈസ കൊടുത്ത് മേടിക്കുന്നതാണ്, പൈസ കൊടുത്താൽ നമുക്ക് നമ്പർ വൺ പൊസിഷൻ കിട്ടുന്നുള്ളത്, അതങ്ങനെയല്ല അവസ്ഥ. പൈസ ലാൻഡിങ് പേജിന് പൈസ വേണം, അത് ഏത് ഡിസ്ട്രിബ്യൂഷൻ പ്ലാറ്റ്ഫോമിലും ഏത് ചാനലിലെ ലാൻഡിങ് പേജിനും അതിനൊരു പേയ്മെൻ്റ് ഉണ്ട്. അത് അവരൊരു ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ ഒരു പ്രൊഡക്റ്റാണ് അത്, അത് സെല്ല് ചെയ്യാന്നുള്ളത്. അപ്പോൾ ആ ലാൻഡിങ് പേജ് എടുക്കുക എന്നുള്ളത് ഓരോ കമ്പനികളുടെയും ഇഷ്ടാനിഷ്ടങ്ങളനുസരിച്ചാണ് എടുക്കുകയും വേണ്ടത്. കാരണം കുറച്ച് കോസ്റ്റ്ലിയാണ് അത് ലാൻഡിങ് പേജ് എടുക്കുക എന്നുള്ളത്. പക്ഷേ അത് നമ്പർ വൺ സ്ഥാനത്താവാൻ വേണ്ടിയിട്ടല്ല, അതൊരു പബ്ലിസിറ്റിയും കൂട്ടാൻ ആയിട്ടാണ്, കാരണം കൂടുതൽ ജനങ്ങൾക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ്. കഴിഞ്ഞ 3-4 മാസങ്ങൾക്ക് മുമ്പാണ് ഈ ഇതിൻ്റെ ഡാറ്റ റീഡ് ചെയ്ത് തുടങ്ങിയത്. അതൊരു ചേഞ്ചാണ്. ആ ചേഞ്ച് ഒരുപക്ഷെ ചാനലുകാർ അറിഞ്ഞിട്ടുണ്ടോ എന്ന് അറിയില്ല. കാരണം വെച്ചാൽ ഇത്തരം വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡീസ് ബാർക്കും പുറത്തുവിടാറില്ല, ഇതിൻ്റെ അലോഗരിതം മാറ്റുന്നത് എങ്ങനെയാണെന്നുള്ളത്. അത് വളരെ വളരെ ഷോർട്ട് സർക്കിളിൽ അറിയുള്ളൂ, പക്ഷേ ഇത്തരം മാറുന്നത് സാധാരണമാണ്. അപ്പോൾ അത്തരത്തിലുള്ള റേറ്റിംഗ് ചേഞ്ച് മാത്രമേ ഉള്ളൂ ഉള്ളത്. നമുക്ക് നോക്കാം അതിൻ്റെ ചേഞ്ച്. അത് റിമോട്ട് മാത്രമല്ല, നമ്മളെല്ലാവരും റിമോട്ട് ഒരു മെത്തേഡ് പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു റിമോട്ട് നേരെ ബൂട്ടിംഗ് സമയത്ത് തന്നെ നമ്മൾ ആവശ്യമുള്ള ചാനലിലേക്ക് മാറുക എന്നുള്ളത്. ബേസിക്കലി നമ്മുടെ ഓരോ ആൾക്കാരുടെ വീട്ടിലും ബാർക്ക് ബാരോമീറ്റേഴ്സ് ഇല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക.
പാരാമീറ്റേഴ്സ് വെക്കുന്ന ആൾക്കാർക്ക് അറിയാം, വീട്ടുകാരുടെ പെർമിഷനും അതിന് വ്യക്തമായ റിമോട്ട് സിസ്റ്റം ഒക്കെ ഉള്ള അവർക്ക് അറിയാൻ പറ്റും എങ്ങനെയാണ് എൻ്റെ വീട്ടിൽ പാരാമീറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കറിയാൻ പറ്റും. അപ്പം അതനുസരിച്ചായിരിക്കും അവർ ചെയ്താൽ മാത്രമേ ആ റേറ്റിംഗ് കൂടത്തുള്ളൂ, അല്ലാതെ അതിനൊരു പോപ്പുലാരിറ്റി മെഷർമെൻ്റ് നമ്മളിങ്ങനെ ചാനൽ ഡയറക്റ്റ് നമ്മുടെ ചാനലിൽ പോയതിൻ്റെ പേരിൽ ഒരിക്കലും ബാർക്കിൻ്റെ ഡാറ്റയെ ബാധിക്കുന്നില്ല എന്നുള്ളത് ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ ജി സി സെക്ടറിൽ നോക്കിക്കഴിഞ്ഞാൽ പൊതുവെ ജി സി സെക്ടർ പറയുമ്പോൾ നമുക്ക് യാതൊരു ത്രില്ലും ഇല്ല, കാരണം ഒരേപോലത്തെ പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ കഴിഞ്ഞ രണ്ടാഴ്ചയിൽ മൂന്നാഴ്ചയായിട്ട് മഴവിൽ മനോരമ ആയിരുന്നു സെക്കൻഡ് പൊസിഷൻ നിൽക്കുന്നത്. അതൊന്ന് മാറിയിട്ട് വീണ്ടും സി കേരളം അതിൻ്റെ രണ്ടാമത്തെ പൊസിഷൻ ഉറപ്പാക്കിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയുള്ള ഒരു തിരിച്ചുവരവ് അവർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിലിപ്പോൾ എടുത്തിരിക്കുന്ന ഡാറ്റ ഓൾ കേരള കേരള പ്ലസ് 2 ആണ്, 2+ ആണ് ഡാറ്റ എടുത്തിരിക്കുന്നത്. ഞാൻ പൊതുവെ ജി സിയുടെ 2+ ആണ് എടുക്കാറുള്ളത്. ഒരുപക്ഷെ മറ്റേ ഫീമെയിലോ അല്ലെങ്കിൽ 50+ എടുക്കുന്ന ഡാറ്റയെക്കാട്ടും കുറച്ചും കൂടി കുറവായിരിക്കും. പക്ഷേ ഇതായിരിക്കും കുറച്ചും കൂടി കോമൺ ആയിട്ട് നമുക്ക് ഒരു പോപ്പുലാരിറ്റി മെഷർമെൻറ്റിൽ ബാർക്കിനെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ചെയ്യേണ്ടത് 2+ തന്നെയാണ്. കാരണം 2 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ള ആ ഏജ് ഗ്രൂപ്പിൻ്റെ ബാർക്ക് എടുക്കുമ്പോൾ അതിൽ നമ്പർ നിൽക്കുന്നത് ഏഷ്യാനെറ്റ് തന്നെയാണ്. സ്ഥിരമായിട്ട് നിൽക്കുന്ന പോലെ തന്നെ അവർക്കൊരു ഗെയിൻ ഉണ്ട്, 26.5 അവർക്ക് ഗെയിൻ ഉണ്ട് ഏഷ്യാനെറ്റിന്. അവർക്ക് കിട്ടിയിരിക്കുന്നത് 695 എന്ന് തന്നെ അവന് പറയാം. ദെൻ സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്ന 212.4 സി കേരളം സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്നു. മഴവിൽ മനോരമ 200, അവർക്ക് കഴിഞ്ഞ രണ്ടാഴ്ചകളായിട്ട് 200-199 എന്ന റേഞ്ചിൽ നിൽക്കുന്നു. വലിയ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും ആ സെക്കൻഡ് പൊസിഷൻ അവർക്ക് കൈ നഷ്ടപ്പെട്ടു. കാരണം അത് അവർക്ക് ലോസല്ല, അവർക്ക് വേറെ ലോസൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. പക്ഷേ സി കേരളത്തിന് അവരെ പുതിയ സീരിയൽസും കാര്യങ്ങളും കുറച്ചും കൂടി റേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു സെക്കൻഡ് പൊസിഷൻ കീപ്പ് ചെയ്യാൻ പറ്റില്ല. അവർ കുറച്ച് നാളായിട്ട് സെക്കൻഡ് പൊസിഷൻ മാറി നിൽക്കുകയായിരുന്നു ഈ ഒരു സെക്ടറിൽ. ദെൻ ഫ്ലവേഴ്സ് താഴെയാണ് നാലാമത്തെ പൊസിഷനാണ് നിൽക്കുന്നത്. അവർക്ക് ഗെയിൻ ഉണ്ട്, 19 ഗെയിൻ ഉണ്ട്, എങ്കിൽ പോലും 191.14 ആണ് അവർക്ക് ലഭിച്ചിട്ടുള്ളത്. ദെൻ ഫിഫ്ത്ത് പൊസിഷൻ സൂര്യ ടി വി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, 148.75. എൻ്റർടൈൻമെൻറ്റ് ജി സി സെക്ടറിൽ ഒരു അത്ഭുതങ്ങൾ എന്ന് പറയുന്ന രീതിയിൽ വലിയ ഒരു മെറാക്കൾ ഒന്നും സംഭവിച്ചിട്ടില്ല. നമ്മൾ ഇത്രയും സീരിയൽസ് നോക്കിയാലും ഏഷ്യാനെറ്റിലെ സീരിയൽസ് ആണെങ്കിലും ശരി, സി കേരള ആണെങ്കിലും ശരി, വല്ലാത്ത മാറ്റങ്ങൾ എന്ന് പറയുന്ന രീതിയിൽ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് എന്ന രീതിയിൽ പറയുന്ന കാര്യങ്ങളൊന്നും ഫിക്ഷൻ രംഗത്ത് സംഭവിച്ചിട്ടില്ല എന്നുള്ളത് സ്ഥിരം പറയുന്നൊരു കാര്യമാണ്. ഇപ്പോൾ എൻ്റർടൈൻമെൻറ്റ് ചാനലിൽ ഞാൻ അത്രയ്ക്കും ഒരു ചേഞ്ചസ് വരുന്ന കണ്ടൻറ്റ് വരുന്നില്ല. സ്ഥിരം പോകുന്ന ആൾക്കാർ, സ്ഥിരം ഓഡിയൻസ്, അവരൊരു ഹാബിറ്റായിട്ടുള്ള വ്യൂയിങ് കണ്ടുകൊണ്ടിരിക്കുന്നു മാത്രമേ ഉള്ളൂ. വേറെ ഇൻഹോസ് പ്രോഗ്രാംസിലും ഒരു മിറാക്കിളില്ല. ചിലപ്പോൾ അടുത്ത ആഴ്ച നെക്സ്റ്റ് ബാക്ക് ഒരുപക്ഷെ ചേഞ്ച് വന്നേക്കാം. സ്റ്റാർ സിംഗറിൻ്റെ ഫൈനലിൻ്റെ റേറ്റിംഗ് ഒക്കെ വരുന്നത് നെക്സ്റ്റ് വീക്കിലാണ്. ആ സമയത്ത് ഒരുപക്ഷെ ഏഷ്യാനിൽ കുറച്ചും കൂടി ഗെയിൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത്തരം പ്രോഗ്രാംസ് ഫൈനലായതിൻ്റെ പേര് ഇത്രയും ലോങ് ടൈം ഉണ്ടായിരുന്നു, അതിൻ്റെ പേര് തന്നെ ജി ആർ പി ഗെയിൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതാണ് ബേസിക്കലി ഉള്ള ഒരു നോർമൽ എൻ്റർടൈൻമെൻറ്റ് ചാനൽസിൻ്റെയും ന്യൂസ് ചാനൽസിൻ്റെയും കഴിഞ്ഞ ആഴ്ചയിലത്തെ ഒരു ബാർക്കിൻ്റെ അവസ്ഥ. ഞാൻ അടുത്ത ആഴ്ചയിലേക്ക് ഒരു പ്രെഡിക്ഷൻ ഫോർകാസ്റ്റ് എന്ന രീതിയിൽ വീക്ക് 43 ഉള്ള ഒരു ഫോർകാസ്റ്റ് പറയുമ്പോഴും ഏഷ്യാനെറ്റ് ന്യൂസ് ഒരു പക്ഷേ ഈ പൊളിറ്റിക്കൽ ഇഷ്യൂ നിൽക്കുന്നതിൻ്റെ പേരിൽ തന്നെ അവർക്കൊരു 98-106 ഗെയിൻ, അതായത് ഇപ്പോഴത്തേക്കാളും ഒരു 2-3 കൂടി കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ട്. അതേപോലെ റിപ്പോർട്ടർ 100 തികച്ചേക്കും, അതിന് മുകളിലേക്ക് പോകാൻ സാധ്യത വളരെ കുറവാണ്. പൊളിറ്റിക്സിൽ എല്ലാവരും ഈ ഷെയർ കൂട്ടാൻ സാധ്യതയുണ്ട്. എല്ലാ ചാനലിലും സ്ട്രോങ് ആയിരിക്കും. ഒരു ചാനലിന് മാത്രം ഒരു ഡേ ടൈമിൽ പോകില്ല. കാരണം നോർമലി സംഭവിക്കുന്ന പ്രസ് മീറ്റുകൾ അല്ലെങ്കിൽ ഇഷ്യൂസ് അതെല്ലാം മാറി മാറി നോക്കുന്നൊരു സ്വഭാവം അതിൻ്റെ പേരുള്ള വ്യൂവേഴ്സ് എല്ലാ ചാനലിലേക്കും ഷെയർ ചെയ്ത് പോവുകയാണ് സാധാരണ സംഭവിക്കാറുള്ളത്. കഴിഞ്ഞാണ് മറ്റേ വയനാട് ലാൻഡ്സ്ലൈഡ് പോലെയൊന്നല്ല, പക്ഷേ ഇങ്ങനത്തെ ഇൻസിഡൻറ്റ് വരുമ്പോൾ നോർമലി എല്ലാവർക്കും ഒരു ഗെയിൻ ഉണ്ടാവും. ദെൻ 24 ന്യൂസിന് ഒരു ചെറിയ ഗെയിൻ ഞാനിപ്പോഴും ഫോർകാസ്റ്റ് ചെയ്യുന്നുണ്ട്, ഒരു പ്രതീക്ഷയുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഒരു 80-85 വരെ അവർക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ആൻഡ് മനോരമ ഒരു 44-53 വരെ. എപ്പോഴും ഞാൻ അതിൻ്റെ ഒരു പ്രഡിക്ഷൻ പറയുന്നത് ഫസ്റ്റ് സെക്കൻഡ് ചാനലിലോട്ട് അതിനെക്കാട്ടും ഒരു 3 എക്സിസ്റ്റിംഗ് റേറ്റിംഗിൽ നിന്ന് 2-3 കൂടുതലേ വരാൻ സാധ്യതയുള്ളൂ. ഇതൊരു ഇക്വേഷൻ ഒരു നോർമൽ ലോജിക്ക് മാത്രമാണ് കേട്ടോ. ജനത്തിന് ഒരു 17-24 വരെയുള്ള ഒരു ജി ആർ പി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആൻഡ് കൈരളി 18-25 വരെ, ന്യൂസ് 80 15-20 വരെ, ആൻഡ് മീഡിയ 1 11-13 വരെയുള്ള ഒരു ഗ്യാപ്പിലായിരിക്കും ജി ആർ പി കിട്ടാൻ സാധ്യതയുള്ളത്. ഇതാണ് ജനറലി ന്യൂസ് ചാനൽസിൻ്റെ ഒരു ഫോർകാസ്റ്റ്. ഇത് ഇങ്ങനെ സംഭവിച്ചോളന്നില്ല, പക്ഷേ ഒരു മിറാക്കൾ സംഭവിക്കാൻ സാധ്യത കുറവാണ്. കാരണം ഈ ഫ്രൈഡേ വരെയുള്ള കണ്ടന്റ് നോക്കിക്കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ ഇഷ്യൂസ് തന്നെയാണ് കൂടുതൽ വന്നിട്ടുള്ളത്. വേറെ ഒരു കാര്യമായിട്ടുള്ള
വേറെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു കണ്ടന്റ് പോലെ വന്നിട്ടില്ല. എല്ലാം റിപ്പീറ്റേഷൻ തന്നെയുണ്ട്, പല കാര്യങ്ങളും വന്നിട്ടില്ല. എല്ലാ ചാനലും ഒരേപോലെ തന്നെ ന്യൂസ് കാരി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ വീക്കിൽ. ആരും ബ്രേക്ക് ചെയ്തു എന്ന് പറയാൻ പറ്റില്ല, എല്ലാവരും ഒരേ സമയത്ത് തന്നെ ബ്രേക്ക് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയാണുള്ളത്. ഇതാണ് ഈ ആഴ്ചയിലത്തെ ഒരു മേജർ ഹൈലൈറ്റ്. പിന്നെ മീഡിയയെ സംബന്ധിച്ച് ഒരു അതർ ഹൈലൈറ്റ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു എടുത്തു പറയേണ്ടത് ഏഷ്യാനെറ്റിൻ്റെ തലപ്പത്തു നിന്നുള്ള കെ മാധവൻ സാറിൻ്റെ ഡിസ്നിയിൽ നിന്ന് ഇറങ്ങി എന്നുള്ളൊരു ന്യൂസാണ്. അതിനെപ്പറ്റി ആരും ഒരു പ്രതികരണം എവിടെയും ഒഫീഷ്യലി വന്നു തുടങ്ങിയിട്ടില്ലെങ്കിൽ പോലും അത് ആ ന്യൂസ് ഇതിന് സ്ഥിരീകരണമുണ്ട്. പല മീഡിയ നാഷണൽ ചാനൽസൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഏഷ്യാനെ സംബന്ധിച്ച്, ഏഷ്യാനിൻ്റെ വളർച്ചയെ സംബന്ധിച്ച്, ഇപ്പം എന്നെ സംബന്ധിച്ച് പേഴ്സണലായിട്ട് പോലും അദ്ദേഹം നമ്മുടെ ബോസായതിൻ്റെ ആയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. വർക്ക് ചെയ്യുമ്പോൾ ഏറ്റവും സുഖകരമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാലഘട്ടം കൂടിയായിരുന്നു മാധവൻ സാറിൻ്റെ കീഴിലുള്ള ഒരു പീരീഡ്. ആ ഇറങ്ങിപ്പോക്കിൽ നമുക്ക് വിഷമമുണ്ട്, കാരണം ആ ചാനലിനെ ഒരു ഹൈ പൊസിഷനിൽ എത്തിച്ചിട്ട് അദ്ദേഹം അവിടെ നിന്ന് വിട്ടുപോകുന്നു. പല റീസൺസ് ഉണ്ടാവും, മാനേജ്മെന്റ് മാറുന്നു. എങ്കിൽ പോലും ഏഷ്യാനെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത, ഇപ്പോൾ ശശികുമാർ സാറിനെ പോലെ അല്ലെങ്കിൽ റജീവൻ സാറിനെ പോലെ ഒപ്പം തന്നെ ഓർമ്മിക്കത്തക്ക ഒരു വ്യക്തിയാണ് മാധവൻ സാറ്. അതേപോലെ തന്നെ കേരളത്തിലെ മീഡിയ ഇത്രയും പോപ്പുലർ ആക്കുകയും ഇത്രയും ജനകീയമാക്കുകയും അതിനൊരു എന്താണ് ഒരു ചാനലിൻ്റെ വിജയം, കണ്ടന്റിൻ്റെ വിജയം എന്നുള്ളത് കാണിച്ച് പ്രൂവ് ചെയ്യുകയും ചെയ്തിട്ടുള്ളൊരു ബോസായിരുന്നു അദ്ദേഹം. എന്തായാലും എൻ്റെ ഒരു പേഴ്സണലായിട്ട് പോലും ആ അദ്ദേഹത്തിൻ്റെ അടുത്ത മൂവ്മെൻ്റ് എന്താണെന്ന് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി എല്ലാവർക്കും ഉണ്ട്. അതാർക്കും എവിടെയും ഒരു മീഡിയയിലും നമുക്ക് റിവീലായിട്ടില്ല ഇതുവരെ, ഒരാളും ഇത് ചെയ്തിട്ടില്ല. ഒരു മീഡിയ പേഴ്സണോ അല്ലെങ്കിൽ ഡിസ്നിയോ ഒന്നും ഇതിനെപ്പറ്റിയുള്ള റിപ്പോർട്ട് കൺഫർമേഷൻ പോലും കൊടുത്തിട്ടില്ല. എങ്കിൽ പോലും ആ വാർത്ത ശരിയാണെന്നുള്ളതാണ് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നൊരു കാര്യം. എന്തായാലും അദ്ദേഹത്തിന് എന്ത് മൂവ്മെൻ്റ് ഉണ്ടെങ്കിലും അതിനെല്ലാം ഒരു നമ്മുടെ ഒരു എന്താ പറയുക വിഷസ് പറയുന്നു. അതിൻ്റെ ആവശ്യമില്ലെങ്കിൽ പോലും അടുത്ത ഒരു മൂവ്മെൻ്റ് എന്തായിരിക്കും എന്ന് അറിയാൻ ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് നമ്മളത് അദ്ദേഹത്തിനൊരു ഒരു ഹായ് പറയുന്നതിൻ്റെ ഉള്ളിൽ. നമ്മളെന്തായാലും വീക്ക് 43 എന്തായിരിക്കും എന്നുള്ള ഒരു ആകാംക്ഷയുണ്ട്. കാരണം ഇതേപോലെ പൊളിറ്റിക്കൽ ഇഷ്യൂ തന്നെയുള്ള അതിൻ്റെ പേരിൽ അടുത്ത ആഴ്ചയും വലിയ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. എങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം അടുത്ത ആഴ്ച എന്തെങ്കിലും ഒരു ചേഞ്ച് ന്യൂസ് ചാനലിലോ എൻ്റർടൈൻമെൻറ്റ് ചാനലിലോ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നു. നമസ്കാരം.